നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന്റെ റിസൾട്ടുകൾ വന്ന ദിവസമാണ്. ഇന്ന് എസ് വി പ്രദീപ് എന്ന മാധ്യമപ്രവർത്തകൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ വിശകലനങ്ങൾക്കായി ഇവിടെ കാതോർത്തിരിക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. കൃത്യമായ അപഗ്രഥനങ്ങൾ, കൃത്യമായ വിലയിരുത്തലുകൾ, വിമർശനാത്മകമായ അദ്ദേഹത്തിന്റെ സ്റ്റോറികൾ. ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസമായിട്ടും ടീം തത്വമയി ഈ ഒരു വിഷയം, എസ് വി പ്രദീപ് എന്ന മാധ്യമപ്രവർത്തകന്റെ കൊലപാതകവുമായി അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് മനഃപൂർവ്വം തന്നെ എടുത്തതാണ്. കാരണം എസ് വി പ്രദീപ് എന്ന ആ തലക്കെട്ട്, ആ ടൈറ്റിൽ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകരുത്. ഇലക്ഷൻ കോലാഹലങ്ങൾക്കിടയിൽ ആ മനുഷ്യന്റെ ആ ജീവൻ നഷ്ടപ്പെട്ട കാര്യം മുങ്ങിപ്പോകും. അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പം, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കൊപ്പം, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കൊപ്പമാണ് എന്നും ടീം തത്വമയി. അദ്ദേഹത്തെ ആർക്കും, അദ്ദേഹത്തെ എന്തിനു കൊടുക്കും, അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത്, അദ്ദേഹത്തെ ഇടിച്ചിട്ട ലോറിയുടെ ഡ്രൈവറെയും ഉടമയെയും ഒക്കെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ സൈബർ ലോകം നടത്തിയ ശക്തമായ ഇടപെടലാണ്. എസ് വി പ്രദീപിന്റെ മരണത്തിന് ശേഷം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും ഒരു ചെറിയ സ്ക്രോളായിട്ടോ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സ്ലഗ്ഗായിട്ടോ മാത്രമാണ് ഈ വാർത്ത കൊടുത്തത്. പിന്നീട് ചില മാധ്യമങ്ങളൊക്കെ സ്റ്റോറികളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ ഇവിടുത്തെ സൈബർ ലോകം ഇടപെട്ടതുപോലെ അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹത ലോകത്തോട് ആരും വിളിച്ചു പറഞ്ഞു. ഈ വിഷയം അല്പം വേദനയോടുകൂടി, അല്പമല്ല കുറച്ചധികം വേദനയോടുകൂടി തത്വമയി ന്യൂസ് ചർച്ച ചെയ്യുകയാണ്. ഞാൻ സുദർശനം ബുദ്ധി, ചീഫ് സബ്ജക്ട് എഡിറ്റർ, എന്നോടൊപ്പം സനോജ് നായർ, പ്രോഗ്രാം ഡയറക്ടർ. സനോജ്, വളരെ വേദനയോടുകൂടിയായാലും നമുക്ക് ഈ വിഷയം നിലനിർത്തിക്കൊണ്ടു പോയത്, കാരണം ശ്രീ എസ് വി പ്രദീപിനെ കൊന്നതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഘാതകരെ, അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തന്നെ അത് പറഞ്ഞു. നിരവധി ഫോൺ കോളുകളൊക്കെ പലപ്പോഴും ഭീഷണിയുടെ സ്വരത്തിൽ വരുമായിരുന്നു. അതുപോലെ ചില ഇടതുപക്ഷ സൈറ്റുകൾ, പോരാളി ഷാജി പോലെയുള്ള ചില സൈറ്റുകളും പേജുകളും ഒക്കെ അദ്ദേഹത്തോട് പലപ്പോഴും പരസ്യമായി തന്നെ പോർവിളി നടത്തിയിരുന്നു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ സ്റ്റോറികളിലും കാണാം. അപ്പം ഈ വിഷയത്തിൽ നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത് ഇദ്ദേഹത്തെ എന്തിനു കൊന്നു, ആര് കൊന്നു എന്ന വ്യക്തമായ അന്വേഷണം, വ്യക്തമായ നടപടികൾ വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ സനോജ് അദ്ദേഹവുമായി വളരെ കാലത്തെ പരിചയമുണ്ട്, ഒരുമിച്ച് ജോലി ചെയ്തതാണ്. അപ്പം അദ്ദേഹത്തിന്റെ ആ മരണവുമായി ബന്ധപ്പെട്ട ആ ചർച്ചകൾ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ഒരല്പം മങ്ങി എന്നൊരു തോന്നൽ പൊതുവെ ഉണ്ട്. പക്ഷേ നമ്മൾ അതൊന്നും കണക്കാക്കുന്നില്ല. നമ്മൾ ശക്തിയുക്തം ഈ ഒരു വിഷയവുമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. എസ് വി പ്രദീപിന്റെ ഈ മരണത്തെക്കുറിച്ച് ഇതുവരെയുള്ള വിവരങ്ങൾ ഒന്ന് മനസ്സിലാക്കിയതിൽ നിന്ന് സനോജിന് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും സുദർശൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ എഡിറ്റോറിയൽ ഞങ്ങൾ ഇന്ന് ബോധപൂർവം തന്നെയാണ് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. കാര്യം ഇന്ന് ഒരുപക്ഷെ എസ് വി പ്രദീപ് എന്നുള്ള ഒരു ചർച്ച ഒരുപക്ഷെ ഈ ഒരു മാധ്യമത്തിൽ തത്വമയി ന്യൂസിൽ മാത്രമായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ബാക്കി നാടായ നാട്ടിലൊക്കെ ഉള്ള എല്ലാ ചാനലുകളിലും വെബ്സൈറ്റുകളിലും പത്രമാധ്യമങ്ങൾ മുതൽ എല്ലാ മാധ്യമങ്ങളിലും ഇന്ന് ഇലക്ഷൻ റിസൾട്ട് മാത്രമാണ് ചർച്ച. പക്ഷേ ഞങ്ങളുടെ നിർബന്ധമുക്തിയായിരുന്നു ഇന്ന് എസ് വി പ്രദീപ് ചർച്ചയ്ക്ക് വരണം, എസ് വി പ്രദീപിനെ കുറിച്ചുള്ള ചർച്ച ഇന്ന് നമ്മൾ ലൈം ലൈറ്റിൽ നിർത്തണം. അതുമാത്രമല്ല, അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ, ജീവിച്ചിരുന്നെങ്കിൽ, കാര്യം മിനഞ്ഞാന്ന് ഈ സമയം ഇന്നത്തെ ഇലക്ഷൻ്റെ ഒരു പ്ലാനിങ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ സമയം അദ്ദേഹവും എവിടെയെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ ഇരുന്ന് ചർച്ചയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എസ് വി പ്രദീപ് എന്ന ആ ധീരനായ മാധ്യമപ്രവർത്തകൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇഴകീറി തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അപകടം നടന്ന കാര്യം മുതൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമുക്കതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത വിൻഡോയിൽ ആ വിഷ്വൽസ് കാണിക്കുന്നുണ്ടാവും. അതിൽ വളരെ വ്യക്തമാണ് എസ് പി പ്രദീപ്, നമുക്കറിയാനുള്ള എസ് പി പ്രദീപിനെ, കാലങ്ങളായിട്ട് അറിയാനുള്ള എസ് പി പ്രദീപിൻ്റെയും ഒരു സ്വഭാവം വെച്ചാണെങ്കിൽ ഒരിക്കലും ഓവർ സ്പീഡുള്ള ഒരാളല്ല, മദ്യപിക്കുന്ന ഒരാളല്ല എസ് പി പ്രദീപ്. അതുകൊണ്ട് ഡ്രൈവിംഗ് നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ഹെൽമറ്റ് അദ്ദേഹം ധരിച്ചിരുന്നു. വളരെ ഒതുങ്ങി ആ ഹൈവേ വഴി, NH-47 ആണ് നമ്മുടെ കരമന കളിക്കുള്ള ദേശീയപാത, ആ ഹൈവേ വഴി പോകുന്ന എസ് വി പ്രദീപിനെ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ അതിൽ കാണുന്നത് റോഡിനോട് വളരെ ഇടതുവശം പുലർത്തി തന്നെ പോകുന്ന എസ് വി പ്രദീപിനെയാണ് കാണുന്നത്. എന്നാൽ അതിന് കുറച്ച് അപ്പുറം വലതുവശത്തെ ട്രാക്കിൽ കൂടി പോകുന്ന ഈ ടിപ്പർ ലോറിയെ നമുക്ക് കാണാം. പിന്നെ എങ്ങനെയാണ് ഈ സി സി ടി വിയുടെ പോയിന്റ് കഴിഞ്ഞിട്ടാണ് ഈ ആക്സിഡൻറ്റ് നടന്നിട്ടുള്ളത്, അവിടെ വച്ച് എങ്ങനെയാണ് ഈ ലോറി ഇടത്തോട്ട് വന്ന് ഈ വണ്ടിയിൽ ഇടിക്കുകയും കൃത്യമായി ആളിൻ്റെ പുറത്തൂടെ തന്നെ അത് ചക്രങ്ങൾ കയറി ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. കാര്യം എസ് പി പ്രദീപ് ഇന്നലെ ഞാൻ മോർച്ചറിയിൽ ഉണ്ടായിരുന്നു, വളരെ ഹൃദയഭേദകമായ രംഗമാണ് ഞാനവിടെ കണ്ടത്. അതിൻ്റെ ഒരു ഷോക്ക് എനിക്കിതുവരെ മാറിയിട്ടില്ല.
ഒരിക്കലും പ്രദീപിനെ കാണാൻ പാടില്ലാത്ത രീതിയിലാണ് ഇന്നലെ അവിടെ ഞാൻ കണ്ടത് ആ കാഴ്ച. അപ്പോൾ അത്രയും മാരകമായ ഒരു മുറിവ് അദ്ദേഹത്തിന് ഏൽക്കാൻ തക്കവണ്ണം തന്നെയാണ് ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഇതിലൊരു സംശയം ഉള്ളത്. ഇപ്പോൾ ഡ്രൈവറെ എവിടുന്ന് ഓടിച്ചിട്ട് പിടിച്ചിരിക്കുന്നു, അതിൻ്റെ ഉടമയെ പിടികൂടി എന്ന് പറയുന്നു. അത് ഇന്നലെ വൈകിട്ടാണ്. നമ്മളത് നോക്കുമ്പോൾ ഇത് വളരെ നാടകീയമായി തോന്നും. കാര്യം ഇന്ന് ഇലക്ഷൻ റിസൾട്ടാണ്. ഇനിയിപ്പോൾ ആരും ഇന്നെന്നല്ല രണ്ട് ദിവസത്തേക്ക് ഇതൊന്നും ചർച്ച ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആ ഡ്രൈവർ എവിടെയാണ്, ആ ഡ്രൈവറിനെ ചോദ്യം ചെയ്തതിൽ കൂടുതൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ, ഇത് നമ്മളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർട്ട് സ്റ്റേഷനിലാണ് അവരുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ തുടരുന്നതായിട്ട് ഇപ്പോഴും അറിയുന്നു. എന്ത് തന്നെയായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ തന്നെ നാളെയും മറ്റന്നാളും ഒക്കെയായി. ഈ ഒരു വിഷയം ഞങ്ങൾ വിടുന്നില്ല. ഒരുപക്ഷെ എസ് വി പ്രദീപിന് പിന്നാലെ പോയവർ ഇനി ഞങ്ങൾക്ക് പിന്നാലെ ആയിരിക്കും. എന്നാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഇതിൻ്റെ സത്യം കണ്ടെത്തും വരെ അവർക്ക് പിന്നാലെ ഞങ്ങളുണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കും. കാര്യം നമ്മളൊക്കെയും മാധ്യമപ്രവർത്തകരാണ്. നാളെ എസ് വി പ്രദീപിന് വന്ന ഒരു അനുഭവം നമുക്കും വരാം. നമ്മുടെ കുടുംബം ഈ ഒന്ന് ആലോചിക്കുക, എസ് വി പ്രദീപിൻ്റെ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇന്നലെ രാവിലെ മോർച്ചറിയിൽ 11 മണിക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ മോർച്ചറിയിലേക്ക് എത്തിയത്, ഞങ്ങൾ കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾ. പക്ഷേ വൈകുന്നേരമായി ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കിട്ടിയത്. ആ അവിടെ നിന്നപ്പോൾ ഉടനീളം ഞങ്ങൾ ചർച്ച ചെയ്തത്, മാധ്യമ സുഹൃത്തുക്കൾ ചർച്ച ചെയ്തത് എസ് വി പ്രദീപ് എന്ന മാധ്യമപ്രവർത്തകനെ കുറിച്ചായിരുന്നു, എസ് വി പ്രദീപ് എന്ന സുഹൃത്തിനെ കുറിച്ചായിരുന്നു. അതിലുപരി എസ് വി പ്രദീപ് ഒറ്റയ്ക്ക് ഒരു ചാനലാകാൻ കഴിവുള്ള ഒരാളായിരുന്നു. നമ്മളൊക്കെ ഒരു കൂട്ടമായാലേ ഒരു ചാനലിൻ്റെ ഭാഗമാകുള്ളൂ. പക്ഷേ എസ് വി പ്രദീപിൻ്റെ ഒരു പ്രത്യേകത അതായിരുന്നു, അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു ചാനലാകുമായിരുന്നു പലപ്പോഴും. ഈ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന രംഗത്തേക്ക് പലരും കടന്നു വരാൻ മടിച്ചു നിന്ന ഒരവസരത്തിൽ, ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോ എന്തായിരിക്കണം എന്ന് അറിയാത്ത ഒരവസ്ഥയിൽ അദ്ദേഹമാണ് ഇതിന് കൃത്യമായ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കുകയും ഇതിൻ്റെ വർക്ക് ഫ്ലോ ഈ രീതിയിലായിരിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. അദ്ദേഹം നടപ്പാക്കിയ അതേ വർക്ക് ഫ്ലോയാണ് ഇന്ന് പല ഓൺലൈൻ മീഡിയകളിലും പിന്തുടരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ ഓൺലൈൻ മീഡിയ രംഗത്ത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാര്യം രാവിലെ ന്യൂസ് എടുക്കാൻ വരുമ്പോൾ ക്യാമറമാൻ ഇല്ലെങ്കിലും അദ്ദേഹത്തിന് പരിഭവമില്ല, എഡിറ്റർ ഇല്ലെങ്കിലും പരിഭവമില്ല. കാര്യം ഇതൊക്കെ അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്യും. അദ്ദേഹത്തിനൊരു മൊബൈൽ ഫോൺ മാത്രം മതി. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതാണ് ഇക്കാലത്ത് ജേർണലിസം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ്, അദ്ദേഹത്തിൻ്റെ കഴിവിലുള്ള വിശ്വാസമാണ്, തികഞ്ഞ പ്രൊഫഷണലാണ് അദ്ദേഹം. ഇന്നലെ നമ്മളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു, കാര്യം പ്രദീപ് തത്വമയി ടി വിക്ക് ആരായിരുന്നു എന്നുള്ളത്. അതിൽ ഞാൻ തന്നെ ഈ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഇന്നും എനിക്ക് മറക്കാനാകാത്ത ഒരു സംഭവം, പ്രദീപിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാമെന്നുള്ള ആളാണെങ്കിലും തത്വമയി ടി വിയിൽ പ്രവർത്തിക്കാൻ വന്നപ്പോഴാണ് ഏറ്റവും അടുത്തറിയുന്നത്. അതിൽ തന്നെ അദ്ദേഹം ഈ തത്വമയി ന്യൂസിലേക്ക് വന്ന ആദ്യ ദിവസമാണ് ഞാൻ ഒരിക്കലും മറക്കാത്തത്. സാധാരണഗതിയിൽ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് കടന്നു ചെന്നാൽ അവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങാൻ ഒരല്പ സമയമെടുക്കും. അവിടുത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടണം, അവിടുത്തെ മറ്റ് സ്റ്റാഫുമായിട്ടുള്ള ഒരു പരിചയം, അവിടുത്തെ വർക്ക് ഫ്ലോ എന്താണെന്ന് പഠിക്കണം. പക്ഷേ പ്രദീപ് എന്നെയും നമ്മുടെ എഡിറ്റിംഗ് ചീഫിനെയും ഒക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഓഫീസിലേക്ക് കടന്നു വന്ന ആദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഒരു സ്റ്റോറി ചെയ്തു എന്നുള്ളതാണ്. കാര്യം അദ്ദേഹം ജോയിൻ ചെയ്തതാണ്, അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, സ്റ്റോറി ചെയ്തുകൊണ്ടാണ് എൻ്റെ ജോയിൻ ചെയ്യുന്നത്, അല്ലാതെ ജോയിനിങ് ലെറ്ററിൽ ഒപ്പിട്ടുകൊണ്ടല്ല ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ ജോയിനിങ് ലെറ്റർ എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷനാണ്, അത് ചെയ്തു തെളിയിച്ചുകൊണ്ടാണ് ഞാൻ കടന്നു വരുന്നത്. അത്രയും മികവുറ്റ ഒരു പ്രൊഫഷണൽ ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം നമ്മൾ ഈ സമയം പോലും, ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ ഒരു ചൂടുപിടിച്ച് നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ പ്രദീപിനെ മറക്കാതെ ഓർത്തുകൊണ്ട് ഈ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ മറുവശം ഈ പറഞ്ഞ മറഞ്ഞിരിക്കുന്ന സത്യം നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനി ഏത് ഗർത്തത്തിൽ മൂടി വെച്ചാലും, എത്ര ഇരുൾച്ച കൊണ്ട് മൂടിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും. അതിന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരുപറ്റം എല്ലാവരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, എല്ലാവരോടും ആവശ്യപ്പെടുന്നുമില്ല. എങ്കിലും പ്രദീപിനെ സ്നേഹിച്ചിരുന്ന, പ്രദീപിൻ്റെ വിധി വരാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളുണ്ട്. അവരോട് പറയുകയാണ് ഇതിൻ്റെ സത്യം നമുക്ക് കണ്ടെത്തണം. സത്യം പറയുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ച് ആ മാധ്യമപ്രവർത്തകനെ ഇല്ലാതാക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിന് ചേർന്നതാണ്. ഈ ഒരു വിഷയമായിരിക്കണം ഇനി തുടർ ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ രാഷ്ട്രീയ ഭരണമാറ്റം വരും, അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായാലും നിയമസഭയിലേക്കായാലും ലോക്സഭയിലേക്കായാലും അത്തരം തെരഞ്ഞെടുപ്പുകൾ നടക്കും, അതിൻ്റെ റിസൾട്ട് വരും, ഭരണമാറ്റമുണ്ടാകും. പക്ഷേ അതിലും ഉപരി ഇവിടെ നഷ്ടപ്പെടുന്ന മനുഷ്യ ജീവനുകൾ, അത് നമ്മൾ ഇനിയും കാര്യമായി കാണേണ്ടതുണ്ട്. കാര്യം കഴിഞ്ഞ വർഷം ബഷീർ, ഈ വർഷം എസ് വി പ്രദീപ്, ഇനി അടുത്ത വർഷം ആര് എന്നുള്ള ഒരു ചോദ്യം ഞങ്ങൾ നമുക്ക് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വലിയൊരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അറുതി വരുത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും മാധ്യമ സമൂഹം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഇനി ഒരു മാധ്യമപ്രവർത്തകൻ്റെ ജീവൻ തെരുവിൽ എരിഞ്ഞടങ്ങിക്കൂടാ, തെരുവിൽ നഷ്ടപ്പെട്ടുകൂടാ, അവൻ്റെ കുടുംബത്തിന് കണ്ണീർ സമ്മാനിച്ചുകൂടാ. ഇവിടെ മാധ്യമങ്ങളെ ഒതുക്കുന്ന നമ്മൾ ഈ വടക്കേന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ കണ്ടിട്ടുണ്ട്, വളരെ സുപ്രധാനമായ ചില കേസുകളൊക്കെ കൈകാര്യം ചെയ്ത മാധ്യമപ്രവർത്തകരെ ഇല്ലാതാക്കുന്ന രീതിയൊക്കെ. ഇതിപ്പോൾ നമ്മളുടെ പ്രബുദ്ധ കേരളത്തിലേക്കും ഇത് വന്നിരിക്കുന്നു.
ഒരുപാട് ആരോപണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്കെതിരെ ഉയരുന്നുണ്ട്. പ്രദീപ് പലപ്പോഴും വാർത്തകൾ കണ്ടെത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം സോഴ്സുകൾ ഉപയോഗിച്ചാണ്. കൃത്യമായി അദ്ദേഹം അത് പഠിച്ച് അതിന്റെ തെളിവുകൾ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അത്തരം വാർത്തകളുമായി അദ്ദേഹം മുന്നോട്ട് പോകാറുമുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പലരും അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നത്. കാര്യം പ്രദീപ് ഒരു വാർത്ത പറയുന്നത് ഒരിക്കലും വെറും വാക്കോ വെറുതെയോ അല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന് കൃത്യമായ തെളിവുകളുണ്ടാകും. അതിന്റെ സുരക്ഷാ പഴുതുകൾ അടച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ആ വാർത്തകൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മാധ്യമ പ്രവർത്തകനെ ചിലരെങ്കിലും ഭയപ്പെട്ടിരുന്നത് എന്ന് ഈ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആരാണ് പ്രദീപിനെ ഇത്രയും അധികം ഭയപ്പെട്ടിരുന്നത്? നമ്മൾ പ്രദീപ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ചാനലിൽ അദ്ദേഹം ഏറ്റവും അവസാനം ചെയ്ത കുറെ സ്റ്റോറികളുണ്ട്, ബ്രേക്കിംഗ് സ്റ്റോറീസ്. അത് സ്വർണ്ണക്കടത്ത് മുതൽ കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കാൻ പറ്റുന്ന മറ്റ് ചില വാർത്തകളും ഒക്കെ ഉണ്ട് അതിനകത്ത്. അത് അവരുടെ ഒരു വാർത്തയായതുകൊണ്ട് നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അത്തരം വാർത്തകളുടെ ഉള്ളടക്കങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രദീപിൽ അതിന് ആ ഒരു വാർത്തയുടെ കുറെ തെളിവുകൾ കൃത്യമായി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ തെളിവുകൾ ആരെയൊക്കെയോ അലോസരപ്പെടുത്തിയിരുന്നു. അത് തന്നെയാകാം ഒരുപക്ഷെ ഒരു 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 ഉച്ച കഴിഞ്ഞ് പ്രദീപ് എന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇല്ലാതാകാൻ കാരണം. ഞങ്ങൾക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ. ഇത് പ്രദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു തലക്കെട്ടായി, ഇന്നലെ ഒരു ദിവസത്തെ തലക്കെട്ടായിരുന്നു പ്രദീപ്. ആ ഒരു തലക്കെട്ട് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു മരണത്തിന് ഒരു ഉത്തരം കിട്ടണം. അതാണ് ഇപ്പോൾ തത്വമയി ന്യൂസ് ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള പ്രധാന കാരണം. തീർച്ചയായിട്ടും ആ തലക്കെട്ട് എന്നും തെളിഞ്ഞു തന്നെ ഇരിക്കും. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികൾ അഴിക്കുള്ളിലാകുന്നതുവരെ, അവർ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് തുറന്നു കാട്ടപ്പെടും വരെ തത്വമയി ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. കാരണം മാധ്യമലോകത്തിന് മാത്രമല്ല, ഒരു പൊതുസമൂഹത്തിന് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഒരു പൊതുജന സേവകനാണ്. ആ ഒരു പൊതുജന സേവകനെയാണ് ഈ കേരള സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. എസ് വി പ്രദീപ് എന്ന തലക്കെട്ട് മായില്ല. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ആ തലക്കെട്ട് എന്നും അവസാനം വരെയും തെളിഞ്ഞു നിൽക്കും. പക്ഷേ ജനങ്ങളുടെ ചർച്ചകൾക്കിടയിൽ നിന്നും, അല്ലെങ്കിൽ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനോ, അല്ലെങ്കിൽ അത് മരവിപ്പിക്കാനോ, അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനോ ഒന്നും ഉള്ള സർക്കസുകൾ ഇവിടെ നടക്കില്ല. ടീം തത്വമായി ഇത് കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്യും. കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ മറ്റ് സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെയായി തന്നെ ഞങ്ങൾ നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സനുജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഇത് സംബന്ധിച്ച അന്വേഷണവും മറ്റു കാര്യങ്ങളും ഫോളോ അപ്പുകളും ഒക്കെ തന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായും തുടരും. നമസ്കാരം.